ഇനി പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതായത് വൻകുടൽ ക്യാൻസർ എങ്ങനെ വരാതിരിക്കാം അഥവാ വരാതെ എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഒന്ന് നോക്കാം. കോളൻ ക്യാൻസർ അഥവാ വൻകുടലിൽ ഉണ്ടാകുന്ന അർബുദത്തിന് ഈ കാലത്ത് പ്രസക്തി ഏറി വരികയാണ്. അതിന് മൂന്ന് കാരണങ്ങളാണ് ഉള്ളത്. ആദ്യത്തെ കാരണം എന്ന് പറയുന്നത്, ലോകമെമ്പാടുമുള്ള ക്യാൻസറുകൾ പരിശോധിക്കുകയാണെങ്കിൽ പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ക്യാൻസറിൽ വൻകുടൽ ക്യാൻസറിന് മൂന്നാം സ്ഥാനവും സ്ത്രീകളിൽ ഉണ്ടാകുന്ന ക്യാൻസറിന് മാത്രം നോക്കുകയാണെങ്കിൽ അതിന് വൻകുടലിനുണ്ടാകുന്ന ക്യാൻസറിന് രണ്ടാം സ്ഥാനവുമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. രണ്ടാമത്തെ കാരണം നോക്കുകയാണെങ്കിൽ, മുമ്പത്തെ കാലത്ത് ഒരു 10 or 20 വർഷം മുമ്പൊക്കെ 50 വയസ്സും 60 വയസ്സിനും മുകളിൽ മാത്രമുള്ള രോഗി ആൾക്കാർക്ക് കണ്ടുവരുന്ന ഒരു അസുഖം മാത്രമായിരുന്നു വൻകുടൽ ക്യാൻസർ. എന്നാൽ കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ പരിശോധിക്കുകയാണെങ്കിൽ ഈ വൻകുടൽ ക്യാൻസർ കൂടുതലായും 20ഉം 40ഉം വയസ്സിനിടയ്ക്കുള്ള ആൾക്കാർക്ക് കൂടുതലായി ബാധിച്ചു വരുന്നതായിട്ട് കാണപ്പെടുന്നു. മൂന്നാമത്തെ കാരണം, സൂക്ഷിക്കുകയാണെങ്കിൽ അതായത് ആവശ്യമുള്ള പ്രിക്കോഷൻസ് എടുക്കുകയാണെങ്കിൽ നല്ലൊരു പരിധിവരെ ഈ ക്യാൻസർ വരാതിരിക്കുകയും അഥവാ അതിൻ്റെ ആരംഭ സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കുകയും ചെയ്ത് പൂർണ്ണമായും ഈ ക്യാൻസർ ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ്. എൻ്റെ പേര് ഡോക്ടർ അനുഷ് മോഹൻ, കൺസൾട്ടൻറ്റ് ഗ്യാസ്ട്രോ സർജൻ ആണ്, PRS ഹോസ്പിറ്റൽ, തിരുവനന്തപുരം. ഇനിയുള്ള ഏതാനും നിമിഷങ്ങളിൽ വൻകുടൽ ക്യാൻസറിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, വൻകുടൽ ക്യാൻസർ കണ്ടുപിടിക്കാൻ വേണ്ട പരിശോധനകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് അവൈലബിളായിട്ടുള്ളത്, ഈ അസുഖം വരാതിരിക്കാൻ ഞങ്ങൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം എന്നുകൂടെ ഞങ്ങൾക്ക് പരിശോധിക്കാം. ആദ്യമായി വൻകുടൽ ക്യാൻസറിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പരിശോധിക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മാറി വരുന്ന ജീവിതശൈലി തന്നെയാണ്. ജീവിതശൈലി എന്ന് പറയുമ്പോൾ അമിതമായി ഫാസ്റ്റ് ഫുഡ് ഉപയോഗിക്കുന്നതും റെഡ് മീറ്റ് അഥവാ ബീഫ് കഴിക്കുന്നത്, പിന്നെ സ്മോക്ക്ഡ് ഫുഡ്, ടിൻഡ് ഫുഡ്, പാക്ഡ് ജ്യൂസസ്, പിന്നെ വ്യായാമമില്ലായ്മ, അമിതവണ്ണം, ഇതൊക്കെ ഒരു നല്ലൊരു പരിധിവരെ ഈ കോളൻ ക്യാൻസറിന് ഒരു കാരണമായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. സിഗരറ്റ് ഉപയോഗിക്കുക, മദ്യപാനം, ഇവയും കൂടെ ഇതിൻ്റെ കൂടെ ഒരു ആഡ് ഓൺ ഫാക്ടറായിട്ട് കാണപ്പെട്ടു വരുന്നു. ഒരു 10% ക്യാൻസറെങ്കിലും പാരമ്പര്യമായിട്ട് ഉള്ള രോഗങ്ങൾ, ഉദാഹരണത്തിന് FAP അഥവാ ഫാമിലി അഡിനോമറ്റസ് പോളിപ്പോസിസ് അല്ലെങ്കിൽ ലിൻസ് സിൻഡ്രോം എന്നിങ്ങനെ പറയുന്ന അസുഖങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ടും കാണുന്നു. വൻകുടൽ ക്യാൻസറിന് തൊട്ട് മുമ്പുണ്ടാകുന്ന ഒരു മുകളം അഥവാ പോളിപ്പ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് വളരെ കോമൺ ആയിട്ട് കാണപ്പെട്ടു വരുന്നു. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഈ പോളിപ്പ് നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു പക്ഷേ സാധിച്ചേക്കാം. ഒരു ചെറിയ 10% ആൾക്കാർക്കെങ്കിലും വൻകുടൽ കോശങ്ങളിൽ ഉണ്ടാകുന്ന ജനിതക ഘടനയിൽ ഉണ്ടാകുന്ന വ്യത്യാസം കാരണവും അഥവാ ജനറ്റിക് മ്യൂട്ടേഷൻ കാരണവും ഒരു വൻകുടൽ ക്യാൻസറിന് ഉണ്ടാകാനുള്ള സാധ്യത കണ്ടു വരുന്നുണ്ട്. അടുത്തതായി ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് എന്നൊന്ന് പരിശോധിക്കാം. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് മലവിസർജനത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ്. അതായത് മലബന്ധം, അല്ലെങ്കിൽ കൂടെ കൂടെ മലം ഇളകിപ്പോവുക, മലം കഫവും രക്തവുമായിട്ട് കലർന്നു വരിക, ഇതൊക്കെ ഒരു രോഗലക്ഷണമായിട്ട് കാണാറുണ്ട്. ഇതിനു പുറമെ അമിതമായി രക്തം ശരീരത്തിൽ നിന്ന് നഷ്ടമായി ആകുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന വിളർച്ച, നടക്കുമ്പോഴുള്ള കിതപ്പ്, ഇതും ഒക്കെ ഒരു സിംപ്റ്റം ആയിട്ട് കാണപ്പെടാറുണ്ട്. അതിനു പുറമെ അകാരണമായി വിശപ്പില്ലായ്മ, ശരീരത്തിൻ്റെ ഭാരം കുറയുക, പിന്നെ അഡ്വാൻസ് സ്റ്റേജൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളെ കുടലിൻ്റെ വ്യാസം പൂർണ്ണമായി അടഞ്ഞു പോകാനും അതുമൂലം പൂർണ്ണമായി മലബന്ധം വരാനും വയറ് പെരുക്കം വരാനും ഛർദിൽ വരെ ഉണ്ടാകാനുമുള്ള സാധ്യതയും ഉണ്ട്. ഈ വക രോഗലക്ഷണങ്ങൾ കണ്ടാൽ എന്തൊക്കെ ടെസ്റ്റുകളാണ് സാധാരണ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് മലത്തിൽ രക്തത്തിൻ്റെ അംശമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ടെസ്റ്റാണ്. അതിൻ്റെ പേര് FOB അഥവാ ഫീക്കൽ ഒക്കൾട്ട് ബ്ലഡ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത കോമൺ ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് ലോവർ GI എൻഡോസ്കോപ്പി എന്ന് പറയും.
അതായത് മലാശയത്തിൽ അഥവാ മലദ്വാരത്തിൽ കൂടെ ഒരു ക്യാമറ ഘടിപ്പിച്ച ഒരു ട്യൂബ് കടത്തിവിട്ട് ആ വൻകുടൽ ഭാഗം പരിശോധിക്കുന്നതിനാണ് കൊളനോസ്കോപ്പി അഥവാ സിഗ്മോയിഡോസ്കോപ്പി എന്ന് പറയുന്നത്. സിഗ്മോയിഡോസ്കോപ്പി എന്ന് വെച്ചാൽ തുടക്കത്തിലുള്ള ഏതാനും സെന്റിമീറ്റേഴ്സ് മാത്രം, അതായത് 35 മുതൽ 60 സെന്റിമീറ്റർ വരെ മാത്രം പരിശോധിക്കുന്ന ടെസ്റ്റിനെയാണ് സിഗ്മോയിഡോസ്കോപ്പി എന്ന് പറയുന്നത്. എന്നാൽ വൻകുടൽ മുഴുവനായിട്ട് പരിശോധിക്കുന്ന ടെസ്റ്റിനെയാണ് കൊളനോസ്കോപ്പി എന്ന് പറയുന്നത്. അതിൽ ഒരു 160 മുതൽ 180 സെന്റിമീറ്റർ നീളത്തോളം ഞങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കും. ഈ ടെസ്റ്റുകളുടെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ഈ ടെസ്റ്റുകളിൽ അർബുദം അഥവാ ഇതിൻ്റെ ആരംഭ സ്റ്റേജായ മുകളം പോളിപ്പ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക മാത്രമല്ല, അത് ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു ദശ എടുത്ത് ചെക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഒരു പോളിപ്പ് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായി നീക്കം ചെയ്യാനും ഞങ്ങൾക്ക് ഈ സ്കോപ്പി ടെസ്റ്റിലൂടെ സാധിക്കാൻ പറ്റുന്നതാണ്. അടുത്ത ആവശ്യമുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് സി ടി സ്കാനാണ്. സി ടി സ്കാൻ എന്ന് പറയുന്ന ടെസ്റ്റിലൂടെ ഒരു കട്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ വളർച്ച, അതിൻ്റെ സൈസ് എത്രയാണ്, അത് എത്രത്തോളം വളർന്നിട്ടുണ്ട്, അതിൻ്റെ വ്യാപ്തി എന്താണ്, അത് മറ്റ് കഴിവുകളിലോട്ടൊക്കെ ബാധിച്ചിട്ടുണ്ടോ, പിന്നെ അത് ഏതൊക്കെ അവയവങ്ങളിലോട്ടൊക്കെ സ്പ്രെഡായിട്ടുണ്ട്, ഉണ്ടെങ്കിൽ തന്നെ അത് ലിവറാണോ ലങ്സ് ആണോ, അത് ലിവറിൻ്റെ എത്ര ശതമാനം ബാധിച്ചു, ലങ്സിൻ്റെ എത്ര ശതമാനം ബാധിച്ചിട്ടുണ്ട്, ഈ വക ചെറിയ ചെറിയ ഫൈൻ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ സി ടി സ്കാനിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കി ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഇനി കോളൻ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് എന്നൊന്ന് നോക്കാം. മറ്റു ക്യാൻസറുകൾ പോലെ തന്നെ ഈ ക്യാൻസറിൻ്റെയും ട്രീറ്റ്മെൻറ്റ് മൾട്ടി ഡിസിപ്ലിനറി ട്യൂമർ ബോർഡ് കൂടിയിട്ട് തന്നെയാണ് അടുത്ത ട്രീറ്റ്മെൻറ്റ് എന്താണ് വേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. ഈ മൾട്ടി ഡിസിപ്ലിനറി ട്യൂമർ ബോർഡിൽ ഒരു ഗാസ്ട്രോ സർജൻ, ഒരു മെഡിക്കൽ ഓൺകോളജിസ്റ്റ്, ഒരു റേഡിയേഷൻ ഓൺകോളജിസ്റ്റ്, ഒരു റേഡിയോളജിസ്റ്റ്, ഒരു പെത്തോളജിസ്റ്റ് എന്നിങ്ങനെ ഒട്ടനവധി ഡോക്ടേഴ്സ് ഉൾപ്പെടുത്തിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. തീർച്ചയായും വൻകുടൽ ക്യാൻസറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സർജറി തന്നെയാണ്. അതായത് ക്യാൻസർ ബാധിക്കപ്പെട്ട ഏരിയയിലുള്ള കുടൽ, ആ ഭാഗവും അതിൻ്റെ അടുത്ത് ഈ രോഗം വ്യാപിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയുള്ള അടുത്തുള്ള കുടൽ ഭാഗവും കൂടെ റിമൂവ് ചെയ്യുക എന്നതാണ് മെയിനായിട്ട് സർജറിയിലൂടെ ഉദ്ദേശിക്കുന്നത്. കൂടാതെ മറ്റ് അവയവങ്ങളിലോട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കരളായിക്കോട്ടെ ലങ്സ് ആയിക്കോട്ടെ ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ പ്രകാരം ആ ഭാഗവും സേഫ് ആയിട്ട് സർജറി ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടെ സർജറി ചെയ്ത് റിമൂവ് ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. കൂടാതെ ഓരോരോ രോഗിയുടെ രോഗാവസ്ഥ അഥവാ അത് എത്രത്തോളം സ്പ്രെഡായിട്ടുണ്ട് എന്നതനുസരിച്ച് മറ്റ് ട്രീറ്റ്മെൻറ്റായ കീമോതെറാപ്പി, ന്യൂതന ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ള ടാർഗറ്റഡ് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി എന്നിവയും കൂടെ ചിലപ്പോൾ ആ രോഗിക്ക് കമ്പൈൻ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. ഇനി പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, അതായത് വൻകുടൽ ക്യാൻസർ എങ്ങനെ വരാതിരിക്കാം അഥവാ വരാതെ എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഒന്ന് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചിട്ടയായ ജീവിതശൈലി തന്നെയാണ്. ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്സ്, റെഡ് മീറ്റ്, ബീഫ് എല്ലാം ഒഴിവാക്കുക, സ്മോക്കിംഗ്, ആൽക്കഹോൾ എല്ലാം ഒഴിവാക്കുക, ചിട്ടയായ വ്യായാമം, അമിതവണ്ണം കുറയ്ക്കുക, അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളും പച്ചക്കറിയും നല്ലവണ്ണം കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, മലബന്ധം ഒഴിവാക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്ക്രീനിങ് ആണ്. അതായത് രോഗലക്ഷണം ഇല്ലാത്ത ആൾക്കാർക്ക് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നൊരു കാര്യം, അതായത് 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് 10 വർഷം അല്ലെങ്കിൽ 5 വർഷം കൂടുമ്പോൾ കൊളനോസ്കോപ്പിയോ സിഗ്മോയിഡോസ്കോപ്പിയോ ചെയ്തിട്ട് ദശയോ, അതായത് നമ്മൾ ക്യാൻസറിൻ്റെ ആരംഭ സ്റ്റേജിലുള്ള ദശയോ പോളിപ്പോ ഒന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു സ്ക്രീനിങ് പ്രോട്ടോകോൾ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ കോളൻ ക്യാൻസറിൻ്റെ ഏർലി സ്റ്റേജോ അഥവാ കോളൻ ക്യാൻസർ ഫോം ചെയ്യുന്നതിന് മുമ്പുള്ള, അതായത് പോളിപ്പ് സ്റ്റേജിൽ തന്നെ ഞങ്ങൾക്ക് കണ്ടുപിടിച്ച് എൻഡോസ്കോപ്പിയിലൂടെ തന്നെ ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതുമാണ്. കോളൻ ക്യാൻസറിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള അറിവുകൾ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.